ओम 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 सहनावतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै ॐ शान्ति शान्ति शान्तिः हरिः ॐ श्रीगुरुभ्यो नमः हरिः ॐ ॐ समस्तजनकल्याणे निरतं करुणामयं नमामि चिन्मयं देवं सद्गुरुं ब्रह्मविद्वरं मूकं करोति वाचालं पंगुं लंघयते गिरिं यत्कृपातमहं वंदे परमानंदमाधवं परमानंदमाधवं। ओके कंठ श्लोकंगळ अन्नमयादन्नमयमधव चैतन्यमेव चैतन्यात् द्विजवर दूरीकर्तुं वांछसि किं ब्रूहि गच्छ गच्छेति किं गंगाम्बुनि बिम्बितेम्बरमणौ चण्डालवाडीपयः पूरे वान्दरमस्ति काञ्चनघटे मृत्कुम्भयोर्वाम्बरे प्रत्यग्वस्तुनि निस्तरङ्गसहजानन्दावबोधाम्बुदौ विप्रोऽयं श्वपचोऽयमित्यपि महान् कोऽयं विभेदभ्रमः जाग्रस्वप्नसुषुप्तिषु स्फुटधर या संविदुज्जृम्भते या ब्रह्मादिपिपीलिकान्ततनुषु प्रोता जगत्साक्षिणी सैवाहं न च दृश्यवस्तुति दृढः प्रज्ञापि यस्यास्ति चेत् चण्डालोऽस्तु सदुद्विजोऽस्तु गुरुरित्येषा मनीषा मम ब्रह्मैवाहमिदं जगच्च सकलं चिन्मात्रविस्तारितं सर्वं चैतद विद्यया त्रिगुणया शेषं मया कल्पितम् इदं यस्य दृढामधिसुखधरे नित्ये परे निर्मले चण्डालोऽस्तु सदुद्विजोऽस्तु गुरुरित्येषा मनीषा मम शश्वन्नश्वरमेव विश्वमखिलं निश्चित्य वाचा गुरो नित्यं ब्रह्म निरन्तरं विमृशत निर्व्याज शान्तात्मना भूतं भावि च दुष्कृतं प्रदहतां सन्विन्मये पावके प्रारब्धाय समर्पितं स्वपुरित्येषा मनीषा मम। നമ്മളിവിടം വരെയാണ് കണ്ടത്. എന്താ നമ്മൾ കണ്ടത്? പെട്ടെന്ന് റീക്യാപ്പ്. ആ എന്താണ്? ആ നമ്മൾ കണ്ടു ചണ്ഡാളം ചോദ്യം ചോദിച്ചു. ആ ആദ്യത്തെ ശ്ലോകത്തിൽ ഉത്തരമായിട്ട് പ്രജ്ഞാനം ബ്രഹ്മ എന്ന് പറയുന്ന മഹാവാക്യത്തിനെ ശങ്കരാചാര്യ സ്വാമികൾ സമ്മറൈസ് ചെയ്തു. പിന്നെന്താണ് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന മഹാവാക്യത്തിനെ രണ്ടാമത്തെ ശ്ലോകത്തിൽ ശങ്കരാചാര്യ സ്വാമികളുടെ രണ്ടാമത്തെ ശ്ലോകത്തിൽ എന്താ സമ്മറൈസ് ചെയ്തു. സാധാരണ നിങ്ങൾ മനീഷാ പഞ്ചകം കാണുന്ന സമയത്ത് ആ ഇവിടെ എന്താ കിങ് ഗംഗാമുനി അതൊന്നും കാണില്ല. ജാഗ്രത സ്വപ്ന സുഷുപ്തിഷു അവിടെ തൊട്ട് മാത്രമേ ചില ബുക്കുകളിലേ കാണത്തുള്ളൂ. പ്രത്യേകിച്ച് ചിന്മേഷന്റെ ഭജനാവലിയിലെല്ലാം അവിടെ തൊട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അഞ്ച് ശ്ലോകങ്ങൾ മാത്രമേ കാണത്തുള്ളൂ. ഒന്നാമത്തെ ശ്ലോകത്തിൽ പ്രജ്ഞാനം ബ്രഹ്മ, രണ്ടാമത്തെ ശ്ലോകത്തിൽ അഹം ബ്രഹ്മാസ്മി, മൂന്നാമത്തെ ശ്ലോകത്തിൽ നമ്മൾ തത്വമസി കണ്ടു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടു. അതെന്താ കണ്ടത്? നമ്മൾ ഛാന്തോക്യം എന്ന് പറയുന്ന ഉപനിഷത്തിൽ നിന്നാണ്, അതായത് സാമവേദത്തിൽ നിന്നുള്ള, അല്ലെങ്കിൽ സാമവേദത്തിലെ ഛാന്തോക്യ ഉപനിഷത്തിൽ നിന്നാണ് തത്വമസി മഹാവാക്യം, വളരെ പ്രശസ്തമായിട്ടുള്ള ഈ മഹാവാക്യം വരിക. ഛാന്തോക്യം എന്നത് തത്പദപ്രധാന ഉപനിഷത്താണ്. എന്താ ഈ തത്പദപ്രധാന ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടു ആ ബ്രഹ്മം ബ്രഹ്മത്തിനെയാണ് തത് എന്നത് കൊണ്ട് സൂചിപ്പിക്കുന്നത് ബ്രഹ്മത്തിനെയാണ്. ആ ബ്രഹ്മത്തിനെ പറ്റി പറഞ്ഞു തുടങ്ങും. പറഞ്ഞു തുടങ്ങിയതിന് ശേഷം ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു നോക്കും. അങ്ങനെയാണ്, ബ്രഹ്മം മാത്രമേ ഉള്ളൂ. ആ എന്നിട്ടോ നീ ആ ഇൻഡിവിജ്വാലിറ്റി ഇല്ല എന്നങ്ങ് പറഞ്ഞു വെച്ചേക്കും. ഇവിടെ നമ്മളെന്താണ് ഈ ശശ്വന്നശ്വര വിശ്വമേഘം അഖിലം എന്ന് പറയുന്ന ആ ശ്ലോകം എടുത്താലും അതേപോലെയാണ് ഇവർ കൊണ്ടുവരിക. ഇങ്ങനെ പറയും, ശശ്വന്നശ്വര വിശ്വമേ ശശ്വന്നശ്വരമേവ വിശ്വമഖിലം നിശ്ചിത്യ വാചാ ഗുരോ നിത്യം ബ്രഹ്മ എന്നതുകൊണ്ട് ബ്രഹ്മത്തിനെ സൂചിപ്പിക്കും.
ഈ പ്രപഞ്ചം നശ്വരമാണെന്നും നിത്യമായിട്ടുള്ളത് ബ്രഹ്മം മാത്രമാണ് എന്നും ആ ഗുരുവിൻ്റെ വാക്കിനാൽ അറിയുക. അപ്പോൾ ബ്രഹ്മത്തിനെ പറ്റി ഗുരുവിൻ്റെ വാക്കിനാൽ അറിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ശ്രവണം നടത്തിയതിന് ശേഷം ആ തത്തിനെ പറ്റി ആ ശ്രവണം നടത്തിയതിന് ശേഷം എന്താ നിരന്തരം വിമിശ്രത എന്താണ് ആ അതിനെ മനനം ചെയ്ത് ആ പിന്നെയോ നിർവ്യാജ ശാന്താത്മനായി നിധിധ്യാസനം ചെയ്ത് ഉറപ്പിക്കണം. എന്ത്? നീ അത് തന്നെയാണ് എന്ന് ഉറപ്പിക്കണം. അപ്പൊ ആചാര്യന്മാർ പറയാറുണ്ട് എന്താ ആദ്യത്തെ ആ ലൈനും നിത്യം ബ്രഹ്മവരെ തത്തിനെ പറ്റി സൂചിപ്പിക്കുന്നതും വേണമെങ്കിൽ എന്താണ് ആ നിരന്തരം വിമർശത അല്ലെ വിമർശത എന്ന് പറയുന്നത് ആ ത്വം അസി എന്നതിനെ സൂചിപ്പിക്കും. കാര്യം എന്നാ മനന നിധിധ്യാസനം ചെയ്യുമ്പോൾ ആ നമുക്ക് കിട്ടുന്ന ഉറപ്പ് എന്താണ് ആ ഞാൻ അതാണ് എന്നുള്ളതാണ്. ആ ഐക്യമാണ് ആ നമ്മൾ മനന നിധിധ്യാസനം ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഉറപ്പ്. അപ്പൊ ഈ രീതിയിലാണ് ആ ഈ ശ്ലോകത്തിൽ തത്വം അസിയെ കാട്ടിത്തരിക എന്നാ. ആ ഇനി ഇങ്ങനെയുള്ള ആൾക്ക് എങ്ങനെ ആ ബ്രഹ്മവും ആ ഈ ഞാനും ഒന്നാണ് എന്ന് അറിയുന്ന ആൾക്ക് അല്ലെങ്കിൽ ആ അത് അറിയുന്ന ആൾക്ക് ഈ ഐക്യം ഉണ്ടാകുന്ന ആൾക്ക് അവർക്ക് എന്തുണ്ടാകും ഇവർക്ക് എന്ത് സംഭവിക്കും? അവരുടെ ഭൂതം, ഭൂതം എന്ന് പറഞ്ഞാൽ സഞ്ചിതം, ആ ഭാവി എന്ന് പറഞ്ഞാൽ ആഗാമി, ദുഷ്കൃതം പാപപുണ്യങ്ങൾ, അതെല്ലാം ഈ അറിവിൽ ആത്മജ്ഞാനമാകുന്ന ഞാനും ബ്രഹ്മമാണ് എന്നുള്ള ആ അറിവിൽ ചാരമായി പോയിട്ടുണ്ടായിരിക്കുന്നു. ചാരമായി പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഈ സഞ്ചിതം അടുത്ത ഒരു ജന്മത്തിലേക്ക് നമ്മളെ നയിക്കാത്ത രീതിയിലാക്കിയിട്ടുണ്ടായി. ഓക്കെ, അങ്ങനെ ചാരമായിട്ടുണ്ടാകും. അതായത് അടുത്ത ജന്മമില്ലാത്ത അവസ്ഥ ഉണ്ടായിരിക്കും. പിന്നെയോ പിന്നെ പ്രാരബ്ധം തീരുന്നത് വരെ, ഓക്കെ, ആ ഈ ശരീരം പ്രാരബ്ധകർമ്മത്താൽ ഉണ്ടായതാണ്. ഈ ശരീരത്തിൻ്റെ പ്രാരബ്ധം തീരുന്നത് വരെ ആ ഈ ശരീരത്തിനെ അദ്ദേഹം എന്താണ് ആ പ്രാരബ്ധത്തിന് വിട്ടുകൊടുത്തിട്ട് ആ ഫ്രീ ആയിട്ട് ഇവിടെ ജീവിക്കും. ഓക്കെ, അങ്ങനെയുള്ള ആൾ ഈ രീതിയിലുള്ള ആൾ എൻ്റെ ഗുരുവാണ് എന്നുള്ളതാണ് എൻ്റെ കൺവിക്ഷൻ എന്ന് പറഞ്ഞത്. ഇതിന് ചാന്തോക്യ ഉപനിഷത്തുമായിട്ട് ഒത്തിരി സാമ്യങ്ങളെല്ലാം ആചാര്യന്മാർ പറയും. ചാന്തോക്യ ഉപനിഷത്തിൽ തത്വം അസിയെയും തത്വമസി എന്ന് പറയുന്ന ഉപദേശം അച്ഛൻ അല്ലെങ്കിൽ ഗുരു മകനോട് 9 പ്രാവശ്യം പറയും എന്നാണ്. അപ്പോൾ അതിനെ സൂചിപ്പിക്കാനാണെന്താ നിരന്തരം വിമർശത, അതായത് വീണ്ടും ആ ഇത് പറയാനുള്ള കാരണം എന്നാ അവിടെ 9 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടോ എന്നാ. സി പ്രജ്ഞാന ബ്രഹ്മം ഒറ്റ പ്രാവശ്യം പറയുന്നുള്ളൂ, അഹം ബ്രഹ്മാസ്മി ഒറ്റ പ്രാവശ്യം പറയുന്നുള്ളൂ, ഇവിടെ അങ്ങനല്ല. ആ തത് തോമസി 9 പ്രാവശ്യം പറയാ, അത് സൂചിപ്പിക്കാനാണ് ഇവിടെ നിരന്തരം എന്ന് കാണിക്കുക എന്നാ. അതല്ലെങ്കിലും ആ ശ്വേതകേതുവിൻ്റെ കഥയൊക്കെ എടുത്ത് നല്ല രസമാണ്. മോനെ പഠിക്കാൻ വിട്ടു, ഇവിടെ പഠിക്കാൻ വിട്ടു, ആശ്രമത്തിൽ പഠിക്കാൻ വിട്ടു. ഇവിടെ അവനവിടെ നിന്ന് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇത്തിരി അഹങ്കാരത്തോടു കൂടിയാണ് വരുന്നത്, തലക്കനത്തോടു കൂടിയൊക്കെയാണ് വരുന്നത്. ആ അവനെ അച്ഛൻ ഉപദേശിച്ച് ശരിയാക്കും. ഓക്കെ, ശരിയാക്കി കഴിയുമ്പോഴാണ് നിർവ്യാജ ശാന്താത്മനാകുന്നതെന്നാണ്. അതായത് ആ മനസ്സിൻ്റെ കപടത്തെയൊക്കെ മാറിയിട്ട് ആ നിർവ്യാജനാണ്. കാര്യം ശ്വേതകേതു വന്നത് എന്താ മനസ്സ് അത്ര ശുദ്ധമായിട്ടല്ല, മനസ്സ് ശുദ്ധമായിട്ടല്ലാത്ത ശ്വേതകേതു ആ ഈ അറിവോടുകൂടി മനസ്സ് ശുദ്ധമാകുമെന്നല്ലാണ്. അപ്പൊ ഈ രീതിയിലൊക്കെ എന്താണ് ആ എന്താണ് ചാന്തോക്യ ഉപനിഷത്തിന്റെ റെഫറൻസ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന. ഇനിയോ അടുത്ത ശ്ലോകം, അടുത്ത ശ്ലോകം ഏതാണ്? 4th ശ്ലോകം. 4th ശ്ലോകം എന്തിനെ പറ്റിയായിരിക്കും പറയുക? 4th ശ്ലോകം അയമാത്മാ ബ്രഹ്മ എന്ന് പറയുന്ന മഹാവാക്യത്തിനെ സൂചിപ്പിക്കുന്നതാണ്. അയമാത്മാ ബ്രഹ്മ, അയമാത്മാ ഈ ആത്മാവ് ആ ബ്രഹ്മമാണ് എന്നുള്ള ഇത് എവിടെ നിന്നുള്ളതാണ്? ഇത് മാണ്ഡൂക്യത്തിൽ നിന്നുള്ള മഹാവാക്യമാണ്, അഥർവവേദത്തിലെ മഹാവാക്യമാണ്. ഓക്കെ, എന്നിലെ ബോധമായ ഈ ആത്മാവ് തന്നെയാണ് ബ്രഹ്മം. ഈ ആത്മാവ് തന്നെ അയം ആത്മാ ബ്രഹ്മ. ഓക്കെ, ഈ ആത്മാവ് തന്നെയാണ് ബ്രഹ്മം. ഈ അപ്പോൾ ഈ ഒരു ചോദ്യം വരും. എന്താ ചോദ്യം? 1-2 ആൾക്കാർ എൻ്റെ അടുക്ക് നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ചോദ്യം. പക്ഷേ ഇവിടെ വരുന്ന ഞാനത് വലുതായിട്ടൊന്നും വിശദീകരിച്ചില്ലെങ്കിൽ കൂടെ പെട്ടെന്ന് സൂചിപ്പിച്ചിട്ടായിരുന്നു. എന്തായിരുന്നു ഈ ബ്രഹ്മവും ആത്മാവും രണ്ടാണോ എന്നൊരു ചോദ്യം. ബ്രഹ്മവും ആത്മാവും രണ്ടാണോ? കാര്യം എന്നാ ഈ ആത്മാവ് ബ്രഹ്മമാണ് എന്ന് പറയുമ്പോൾ രണ്ടുണ്ടായിട്ടല്ലേ ഒരു ഫീലിങ്. ഈ ബ്രഹ്മവും ആത്മാവും രണ്ടാണോ? അല്ല, ഈ ബ്രഹ്മവും ആത്മാവും രണ്ടല്ല, രണ്ടും ഒന്നാണ്. പിന്നെന്തിനാ രണ്ട് പദങ്ങൾ, രണ്ട് വാക്കുകൾ എന്തിനാ എന്നൊരു ചോദ്യം വരാം. പിന്നെന്തിനാ രണ്ട് പദങ്ങൾ? അപ്പം ആചാര്യന്മാർ പറയും ഈ ബ്രഹ്മത്തിനെ ആത്മാവിനെ അവരെങ്ങനെയാ ബ്രഹ്മവും ആത്മാവുമായിട്ട് തിരിക്കുകയെന്നറിയാവോ? സാധാരണ രീതിയിൽ സമഷ്ടി ചൈതന്യവുമായിട്ട് ചേർന്ന് നമ്മൾ സമഷ്ടിയുമായിട്ട് ചേരുന്ന സമയത്ത്, സമഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് കൂടുള്ളത്, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മാക്രോ കോസ്മിക്കായിട്ട് നമ്മൾ ചൈതന്യത്തിനെ റെഫർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബ്രഹ്മം എന്ന് പറയും.
ഓക്കെ, മാക്രോ കോസ്മിക്കലി ആ നമ്മൾ ചൈതന്യത്തിനെ റെഫർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് പറയും? ബ്രഹ്മൻ എന്ന് പറയും. ആ പിന്നെയോ വ്യഷ്ടി, വ്യഷ്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഇൻഡിവിജ്വൽ ആയിട്ട് ആ പറയുന്ന സമയത്ത് ആ നമ്മൾ ആത്മാവ് എന്ന് പറയും. ഇത് വേറെ പല സ്ഥലങ്ങളിലും നമുക്ക് ഉപയോഗം ഉണ്ടായിരിക്കും. എങ്ങനെ ഉപയോഗം ഉണ്ടായിരിക്കുന്നത്? നമ്മൾ പറയും ഈശ്വരനും ഞാനും ഒന്നാണ് എന്ന് പറയുമ്പോൾ എങ്ങനെ ഈശ്വരനും ഞാനും ഒന്നാകുന്നത്? ആ ഈശ്വരനും ഞാനും എങ്ങനെയാണെന്ന് അറിയും? ഒരു ഒന്നാക്കുക, നല്ല രസം. എങ്ങനെ രസം? സത്യത്തിൽ അങ്ങനെയാണ്. അതായത് എൻ്റെ ഉപാധികളുണ്ട്. എന്താ? എൻ്റെ ഈ ശരീര മനോബുദ്ധി ആകുന്ന ഇതെന്താണ്? ഇത് നശ്വരമാണ്, നശിച്ചു പോകുന്നതാണ്. അതേപോലെ ഈ കാണുന്ന ലോകത്തിലെ സമഷ്ടി, ഇതും നശിച്ചു പോകുന്നതാണ്. അപ്പം ഇത് രണ്ടും എന്താണ്? അവരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഉള്ളിലുള്ള ചൈതന്യവും ആ ഈശ്വരൻ്റെ ഉള്ളിൽ വിളങ്ങുന്ന ചൈതന്യവും രണ്ടും ഒന്നാണ് എന്ന് പ്രൂവ് ചെയ്യും. അങ്ങനെയാണ് ഞാനും ഈശ്വരനും ഒന്നാണെന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ട്? ഓക്കെ, ഈ രീതിയിലാണ്. അപ്പം ഇവിടെ ആത്മാവും ബ്രഹ്മവും രണ്ടുണ്ടോ? ആത്മാവും ബ്രഹ്മവും രണ്ടില്ല. പിന്നെന്തിനാണ് ആത്മാവും ബ്രഹ്മവും എന്ന് രണ്ടായിട്ട് പറയുന്നതിൻ്റെ കാര്യം? ആ സാധാരണ രീതിയിൽ വ്യഷ്ടിയുടെ രീതിയിൽ പറയുമ്പോൾ, വ്യഷ്ടി എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വലിൻ്റെ രീതിയിൽ പറയുമ്പോൾ, ഇൻഡിവിജ്വലുമായിട്ട് റെഫർ ചെയ്ത് പറയുമ്പോൾ ആത്മാവ് എന്ന് പറയും. പിന്നെയോ ആ സമഷ്ടിയുടെ രീതിയിൽ പറയുമ്പോൾ അതിനെ ആ ബ്രഹ്മൻ എന്ന് പറയും. ബ്രഹ്മൻ ബ്രഹ്മം എന്ന് പറയും. ബ്രഹ്മാവല്ല, ബ്രഹ്മാവ് എന്ന് പറയുന്നത് ചതുർമുഖ ബ്രഹ്മദേവനാണ്, അതല്ല. പിന്നെയോ ഒന്നുകിൽ ബ്രഹ്മം അല്ലെങ്കിൽ ബ്രഹ്മൻ എന്ന് പറയും. ഓക്കെ, ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കാര്യം എന്നാ? നമ്മുടെ അടുത്ത ശ്ലോകം അടുത്ത ശ്ലോകം വിശദീകരിക്കാൻ പോകുന്നത് അയം ആത്മാ ബ്രഹ്മ എന്നുള്ളതാണ്. ഈ ആത്മാവ് ബ്രഹ്മമാണ് എന്നാണ് പറയാൻ പോവാ. ഓക്കെ, അപ്പോൾ ഒരു ചോദ്യം വരും. എന്താ ചോദ്യം? അയം ആത്മാ ബ്രഹ്മ, ഇതിൻ്റെ അർത്ഥം എന്താണ്? ഈ ആത്മാവ് ബ്രഹ്മമാണ്. അപ്പം അയം എന്നതുകൊണ്ട് ദിസ് എന്ന് നമ്മൾ പറയുമല്ലോ, ഇത് സൂചിപ്പിക്കുന്നത്, ഇത് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് മോസ്റ്റ് പ്രോക്സിമേറ്റ് എന്നുള്ളതാണ്, ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ്. ഇല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക? ദതിൻ്റെ അപ്പുറം, ദത എന്നല്ലല്ലോ, അത് എന്നാ പറയുന്നത് അല്ലേ, ആ അത് അതിൻ്റെ അപ്പുറത്ത് എന്നല്ലാണ് നമ്മൾ പറയുക. ഇത് എന്നുള്ളത് കൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്നതാണ് ഏറ്റവും അടുത്തുള്ളത് എന്നാണ്. അപ്പം ഈ ആത്മാവ് എന്താണ്? ബ്രഹ്മമാണ് എന്നാണ് പറയുക. അപ്പം ഏറ്റവും അടുത്ത് എന്നുള്ളത് നമ്മൾ ശാസ്ത്രം പഠിക്കുന്ന സമയത്ത്, ഫിലോസഫി പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് മനസ്സിലാക്കണം എന്നാണെന്നറിയോ? ആ ഇത് അപരോക്ഷമാണ് എന്ന് മനസ്സിലാക്കണം. ഈശ്വര പെട്ടുപോയോ? എന്ത് ഈ അപരോക്ഷം എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? ആ ഞാൻ എന്തെങ്കിലും ഒരു കാര്യത്തിനെ അറിയുന്നത്, ആ നമ്മൾ സാധാരണ കേട്ടിട്ടുണ്ടല്ലേ പ്രത്യക്ഷം പരോക്ഷം എന്നെ കേട്ടിട്ടുണ്ട്. പരോക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? പരോക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരാക്ഷം. ഞാനൊരു കാര്യം അറിയുന്നത് വേറൊരാളുടെ കണ്ണിൽ കൂടാണ്. ഒരാൾ എൻ്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞു, എന്ത് പറഞ്ഞു? അവിടെ ഇങ്ങനെ ഒരു സാധനം, ഓക്കെ, ആ ഞാനത് കേട്ടാ എങ്ങനെയാണ്? വേറൊരാളുടെ കണ്ണിൽ കൂടാണ് പരോക്ഷം. പ്രത്യക്ഷമാണെങ്കിൽ എന്നാ? ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. ആ ഈ ബ്രഹ്മത്തിനെ അല്ലെങ്കിൽ ഈ ആത്മാവിനെ അറിയുന്നത് ആത്മാവ് ഞാൻ തന്നെ ആയതുകൊണ്ട് ആ എൻ്റെ ഏറ്റവും ക്ലോസ് പ്രോക്സിമിറ്റിയിലോ ഏറ്റവും മോസ്റ്റ് പ്രോക്സിമേറ്റ് ആയിട്ട് ഏറ്റവും അടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ഞാൻ ആ എന്തെങ്കിലും ഒരു ഇന്ദ്രിയങ്ങൾ കൊണ്ടോ മനസ്സുകൊണ്ടോ പോലുമല്ല അറിയുന്നത്, ഇത് അപരോക്ഷമായിട്ടാണ് അറിയുക. അപരോക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്മീഡിയറ്റ് നോളേജ് ആണ്. ഇമ്മീഡിയറ്റ് നോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടുന്ന നോളേജ് അല്ല, പിന്നെന്താണ്? ആ വേറൊരു മീഡിയേഷൻ ഇല്ലാതെ ഉള്ള ഇമ്മീഡിയറ്റ് നോളേജ് ആണ്. എന്ത്? അപരോക്ഷ ജ്ഞാനം എന്നാണ്. ഓക്കെ, ഈ ആത്മാവിനെ പറ്റി അറിയാൻ മനസ്സിൻ്റെയോ സെൻസിൻ്റെയോ ആവശ്യമില്ല. കാര്യം എന്നാ? അത് ഞാൻ തന്നെയാണ്. എൻ്റെ സെൻസുകളെയും മനസ്സിനെയും ഞാൻ ശാന്തമാക്കുമ്പോൾ പിന്നെ മിച്ചം എന്താണോ അവിടെ ഉള്ളത് അതാണ് ഞാൻ. ഇപ്പോഴെങ്ങനെ? ഇപ്പം എൻ്റെ ബുദ്ധി വർക്ക് ചെയ്യുന്നുണ്ട്, എൻ്റെ മനസ്സ് വർക്ക് ചെയ്യുന്നുണ്ട്, എൻ്റെ ഇന്ദ്രിയങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. എപ്പോഴാണോ ഇതൊക്കെ ഇല്ലാതാക്കി ഇതൊക്കെ മാറ്റി കഴിയുമ്പോൾ പിന്നെ എന്താണോ മിച്ചമായിട്ട് നിൽക്കുന്നത് ആ ഒന്നാണ് ഞാൻ. ഈ ഞാനാണെന്ത്? ആ ബ്രഹ്മം. ഈ ഞാനും ആ ബ്രഹ്മവും രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഓർക്കണം, നമ്മൾ ബ്രഹ്മൈവാഹമിതം ജഗച്ച സകലം പഠിച്ച സമയത്താണെന്ന് തോന്നുന്നു നമ്മൾ പറഞ്ഞായിരുന്നില്ലേ, ആ ട്രയാങ്കിൾ ABC എന്താ പ്രൂ ട്രയാങ്കിൾ ABC സിമിലർ ടു ട്രയാങ്കിൾ QRS. അങ്ങനെ ഒരു പ്രൂവിങ് അല്ലേ ഇവിടെ നടക്കുക. പിന്നെന്താണ്? ഇവിടെ ഐഡൻറ്റിഫിക്കേഷനാണ്. ഈ ആത്മാവ് എന്ന് പറയുന്നത് അത് ബ്രഹ്മം തന്നെയാണ്, രണ്ടും ഒന്നാണ് എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, ഇനിയോ ആ അടുത്ത ശ്ലോകം കാണാം. എന്താണ് ശ്ലോകം? ഞാൻ ചൊല്ലാം. യാതിര്യങ്ങരദേവതാഭിഹി അഹമിത്യന്തസ്ഫുടാഗൃഹ്യതേ
यद्भासा हृदयाक्ष देह विषय भांदिस्वतो चेतना ताम भास्यै पिहितार्कमंडल निभाम स्फूर्ति सदा भावयन् योगी निर्वृतमानसो हि गुरुरित्येषा मनीषा मम എന്താണ് വലിയ 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 ആ വ്യാഖ്യാനം ഗുരുദേവന്റെ ബുക്കിൻ്റെ അകത്തുണ്ട്. എന്താണ്, ഒരു യോഗി തൻ്റെ പ്രശാന്തമായ മനസ്സിൽ ഭഗവത് തത്വത്തെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു. ആ തത്വം തന്നെയാണ് എല്ലാ ജീവികളുടെയും, അവ സസ്യമാകട്ടെ മൃഗമാകട്ടെ മനുഷ്യനോ ദേവതകളോ ആകട്ടെ, എല്ലാ ഹൃദയങ്ങളിലും ഞാൻ ഞാൻ എന്നുള്ള രൂപത്തിൽ അന്തരംഗത്തിൽ പ്രകടമായി കൊണ്ടിരിക്കുന്നത്. ഞാൻ ഞാൻ എന്നുള്ള ഭാവത്തിൽ എല്ലാ ജീവജാലങ്ങളും പ്രകടമായിക്കൊണ്ടിരിക്കുന്ന അതേ തത്വം തന്നെയാണ്, അതിനെ തന്നെയാണ് ഒരു യോഗി ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചൈതന്യ പ്രകാശത്താലാണ് മനസ്സും ഇന്ദ്രിയങ്ങളും ശരീരങ്ങളും സ്വതവേ ജഡപദാർത്ഥങ്ങളാൽ ഉണ്ടാക്കപ്പെട്ടതാണെങ്കിൽ കൂടെ ഊർജ്ജസ്വലമായി കർമ്മരംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മേഘങ്ങളാൽ മറഞ്ഞിരിക്കുന്നുവെങ്കിലും സൂര്യൻ എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നത് പോലെ ആ തത്വം എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നു. ആ തത്വത്തിൽ ഏതൊരു മനസ്സാണോ ഒരുമിച്ചു കൊണ്ടിരിക്കുന്നത് അദ്ദേഹം തന്നെയാണ് ഗുരു എന്നത് എൻ്റെ ദൃഢമായ നിഗമനം ആണ്. ഓക്കെ, ഈ ശ്ലോകത്തിൽ അയമാത്മാ ബ്രഹ്മ എന്നതിനെയാണ് കാണുന്നത്. നമ്മൾ കണ്ടു ആദ്യ പാദം ബ്രഹ്മത്തിനെ പറ്റിയാണ് പറയുക. എന്താണ് തിര്യങ്? തിര്യങ് എന്ന് പറഞ്ഞാൽ എന്താണ്? തിര്യങ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടലായിട്ട് ജീവിക്കുന്ന ജീവികളെ പറ്റിയാണ്, ആനിമലിനെയാണ് മൃഗങ്ങളെയാണ് സൂചിപ്പിക്കുക. എങ്ങനെ തിര്യങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഹൊറിസോണ്ടൽ, നമ്മളിങ്ങനെ വെർട്ടിക്കൽ അല്ലേ, ആ ഇതിങ്ങനെ ഹൊറിസോണ്ടലായിട്ട് നിൽക്കുന്നതിനെയാണ് എന്ത് തിര്യങ് എന്ന് പറയുക. പിന്നെ നരൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ, ദേവത, ആദി, ആദി എന്ന് പറഞ്ഞാൽ എക്സെട്ര എക്സെട്രയ്ക്ക് അത് എന്താ പ്ലാന്റ്സ് ഒക്കെ വരും. ഓക്കെ, എല്ലാത്തരം ജീവജാലങ്ങളും, അതായത് നമ്മൾ നേരത്തെ ഏതെങ്കിലും ഒരു ശ്ലോകത്തിനെ റെഫറൻസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ സകല ജഗത്തിനെ പറ്റി സൂചിപ്പിക്കുന്ന സമയത്ത് യാ ബ്രഹ്മാദി പിപീലികാന്ത തനുഷു എന്ന് പറഞ്ഞില്ലേ, അതേ സാധനം തന്നെ. ഓക്കെ, ആ തിരിയൻ എല്ലാ ജീവജാലങ്ങളിലും അഹമിതി ആ സെൻസ് ഓഫ് ഐ ഓടുകൂടി സ്ഫുട വ്യക്തമായി ഗൃഹ്യതേ കാണപ്പെടുന്നത് അറിയപ്പെടുന്നത് അതെന്താണോ അതാണ് ബ്രഹ്മം. സി ശ്രദ്ധിച്ചോണം, ഇവിടെ എന്തിനെയാണോ ആ എല്ലാ ജീവജാലങ്ങളും എന്താ തിര്യങ് നര ദേവത പിന്നെയോ ആദി പ്ലാന്റ്സ് എല്ലാ ജീവജാലങ്ങളിലും ആ എന്താണോ അഹം ഇതി ആ സെൻസ് ഓഫ് ഐ എന്നുള്ള രീതിയിൽ കാണുന്നത് ആ വ്യക്തമായി സ്ഫുട എന്ന് പറഞ്ഞാൽ വ്യക്തമായി ഗൃഹ്യതേ കാണപ്പെടുന്നത് അറിയുന്നത് അത് ബ്രഹ്മത്തിനെ പറ്റിയാണ്. അതാണ് ബ്രഹ്മം, അതിനെ പറ്റിയാണ് സൂചന. ഓക്കെ, ഈ പാദം ബ്രഹ്മത്തിനെ പറ്റിയാണ്. ഏതൊന്നാണോ ഞാനെന്ന ബോധ്യത്തിൽ എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ളത്. അപ്പോൾ ഇത് ശ്രദ്ധിച്ചോണം, എന്താണ് ഇത് അഹം വൃത്തിയല്ല, ചിന്ത എന്നുള്ള രീതിയിലല്ല, സ്മോൾ ഐ ആയിട്ടല്ല, പിന്നെന്താണ് ക്യാപിറ്റൽ ഐ ആയിട്ട് എടുക്കണം. ക്യാപിറ്റൽ ഐ ആണ്, അതായത് സ്മോൾ ഐ മനസ്സിൻ്റെയാണ്, അങ്ങനല്ല. പിന്നെയോ ക്യാപിറ്റൽ ഐ എല്ലാത്തിലും ആ ബോധമായിട്ട് എന്താണോ ഉള്ളത് അതാണ് ബ്രഹ്മം. അത് മനുഷ്യനായിക്കോട്ടെ ദേവതകളായിക്കോട്ടെ ആ മൃഗങ്ങളായിക്കോട്ടെ എല്ലാത്തിലും. എന്തുകൊണ്ടാണ് ഇത് സ്മോൾ ഐ അല്ല ആ ക്യാപിറ്റൽ ഐയെ പറ്റിയാണ് എന്ന് പറയാൻ കാരണം? സി അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും അല്ലേ, ഞാനെന്ന് വിചാരിക്കുമ്പോൾ സുധീർ ചൈതന്യെ പറ്റിയാണ്, അല്ലല്ല അങ്ങനത്തെ ബോധമല്ല, ഇത് ക്യാപിറ്റൽ ഐ ആണ്. ക്യാപിറ്റൽ ഐ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ക്ലാസ്സിൽ ഓർത്തിട്ടുണ്ടല്ലേ, ആ ബോധസ്വരൂപിയായിട്ട് എല്ലാവരിലും ഒരേപോലുള്ള ക്യാപിറ്റൽ ഐ ആണ് എന്ന് പറയാനുള്ള കാരണം എന്താണ്? കാരണം സ്ഫുടാഗൃഹ്യതേ എന്ന് പറഞ്ഞതുകൊണ്ടാണ്. സ്ഫുടാഗൃഹ്യത എന്ന് പറഞ്ഞാൽ ആ അനാവരണം അനുഭൂയതേ, മറകളൊന്നുമില്ലാതെ വ്യക്തമായി അറിയുന്നു എന്നാണ്. അതായത് ആ നമ്മൾ ജാഗ്ര സ്വപ്ന സുഷുപ്തിയിലും ഉള്ളത് ഉറക്കത്തിൻ്റെ സമയത്തും സ്ഫുടാഗൃഹ്യത. ഉറക്കത്തിൻ്റെ സമയത്ത് ഇല്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് സ്മോൾ അയ്യാന്ന് പറയാം. ഇവിടെ സ്ഫുടാഗൃഹ്യത എന്ന് പറഞ്ഞതുകൊണ്ട് ആ എപ്പോഴും അറിയുന്നതിനാൽ ജാഗ്രത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും ഈ ജീവജാലങ്ങളിലെല്ലാത്തിലും എല്ലാ സമയം ഉള്ളത് എന്ന് പറയുമ്പോൾ നമുക്ക് സ്മോൾ ഐ എന്ന് എടുക്കാൻ പാടില്ല, പിന്നെന്താ അത് ക്യാപിറ്റൽ ഐ എന്ന് തന്നെ എടുക്കണം. പിന്നെയോ വേറെ ഒന്നിൻ്റെ സ്ഫുടാഗൃഹ്യതയുടെ വേറൊരർത്ഥം വേറെ ഒന്നിൻ്റെയും ആവശ്യമില്ലാതെ അറിയുന്നതെന്നാണ്. വേറെ ഒന്നിൻ്റെയും ആവശ്യമില്ലാതെ എനിക്കിപ്പം ഞാൻ ആരാണെന്നറിയാൻ എൻ്റെ മനസ്സിൻ്റെ ആവശ്യമുണ്ട്.
എൻ്റെ മനസ്സ് തലയ്ക്കൊരു അടി കിട്ടി എൻ്റെ മനസ്സ് പ്രശ്നമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ എന്താ സുധീർ ചൈതന്യമാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. പറ്റുമോ? ഇല്ല. ആരാ ചേട്ടാ? ഞാൻ മറന്നുപോയി, ഞാൻ ആരാണെന്ന് അറിയത്തില്ല. ഇന്നലെ സിനിമ ഓർത്താൽ മതി, അതല്ലെങ്കിൽ അൽഷിമേസ് വന്ന മോഹൻലാലിൻ്റെ ആ പടത്തിൻ്റെ പേരിന് ഭ്രമരം, ഭ്രമരമല്ല തന്മാത്ര, ആ പടം ഓർത്താൽ മതി. മനസ്സിലായല്ലേ? അവിടെ അദ്ദേഹത്തിന് ബോധമുണ്ട്. എന്ത് ബോധം? ആ പക്ഷെ അദ്ദേഹം ആരാണെന്നുള്ള സ്മോൾ ഐയെ പറ്റി ധാരണയില്ല. ഇവിടെ സ്ഫുടാഗൃഹ്യത എന്ന് പറയുമ്പോൾ എപ്പോഴും വിളങ്ങുന്നു, എപ്പോഴും ഒരേപോലെ നിൽക്കുന്നു. അങ്ങനെ വരുമ്പോൾ എന്താ ഇത്? ക്യാപിറ്റലയെ പറ്റിയാണ്. അപ്പോൾ എല്ലാ ജീവജാലങ്ങളിലും ഉള്ളത്. അയ്യോ അയ്യോ, എല്ലാ ജീവജാലങ്ങളിലും ഇതൊന്നും ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം എന്നാ, നമ്മൾ എട്ടാം ക്ലാസ്സിലെങ്ങാണ്ടോ ഏഴാം ക്ലാസ്സിലെങ്ങാണ്ടോ ബയോളജി പഠിച്ച സമയത്താണെന്ന് തോന്നുന്നു. ആ തെറ്റുണ്ടെങ്കിൽ തിരുത്താം. ആരാ ജെ സി ബോസം കണ്ട കണ്ടുപിടിച്ചതെന്നാ പറയുന്നത്? എന്ത് കണ്ടുപിടിച്ചത്? എല്ലാ പ്ലാന്റ്സിന് പോലും എന്താണ്, പ്ലാന്റ്സിന് പോലും ജീവനുണ്ട് എന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു എന്നാ. അതുമാത്രമല്ല, അത് സുഖദുഃഖങ്ങളെ അറിയുന്നു എന്നാ ജെ സി ബോസ് കണ്ടുപിടിച്ചു എന്ന്. ഇന്ത്യക്കാരനാ, ഓക്കെ, ജഗദീഷ് ചന്ദ്ര ബോസ്. അദ്ദേഹം കണ്ടുപിടിച്ചു എന്ന് എന്താണ്, ആ ചെടികൾക്ക്, ചെടികൾക്ക് ഓരോന്നിനും എന്താണ് സുഖദുഃഖങ്ങൾ അറിയാനുള്ള കഴിവുണ്ട്. അതായത് ആ സ്മോൾ ഐ ഉണ്ട് എന്നാണ്, സ്മോൾ ഐ ഉണ്ടെന്ന ചെടികൾക്ക് പോലും. ഓക്കെ, ഈ ചെടികൾക്ക് ബാഹ്യചേതനകളോട് ഇടപെടുന്നത് തന്നെ, ആ എന്താണ് ആ ഇമ്പൾസിനോട് ഇടപെടുന്നത് തന്നെ എന്താണ് അതിന് ആ സ്മോൾ ഐ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. സി, ഒരു ചെടി ഇവിടെ വളരുന്നു, പുറത്തുനിന്ന് അവിടെ നിന്നാണ് സൂര്യപ്രകാശം വരുന്നതെങ്കിൽ അതിൻ്റെ സൈഡിലേക്ക് ആ ചെടി പോകുന്നുണ്ടെങ്കിൽ അതൊരു ഇമ്പൾസിനെ, ആ ഇമ്പൾസിന് വേണ്ടി അതിനനുസരിച്ചിട്ടാണ് അത് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അത് നമ്മുടെ ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു മനസ്സ് കണക്കാകണം എന്ന് നിർബന്ധമില്ല. എങ്കിൽ കൂടെയും ആ അതിനൊരു ഇതുണ്ട്. അതേപോലെ വേറൊരു ചെടിയായിട്ട് ചിലപ്പോൾ അത് വഴക്കിടും. എങ്ങനെ വഴക്കിടും? ജലത്തിന് വേണ്ടിയിട്ട് വഴക്കിടുന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റേതായിട്ടുള്ളൊരു ഇൻഡിവിജ്വാലിറ്റി ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ. ഓക്കെ, നമ്മുടെ കണക്ക് വികസിച്ച ഒരു മനസ്സായിരിക്കണം എന്നില്ല. പക്ഷെ ഒരു സ്മോൾ ഐ എന്തിനാണ്? ചെടികൾക്കുമുണ്ട്. പക്ഷേ നാം അനുഭവമായി അല്ലെങ്കിൽ ഈ സ്മോൾ ഐ ഉണ്ട് എങ്കിലും അതിന് ആ ക്യാപിറ്റൽ ഐ, നമ്മൾ സാധാരണ പറയുന്ന ആ ആ ബോധം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നില്ലായിരിക്കും. കാര്യം എന്നാ, ഒന്ന് ഗുരു പറഞ്ഞു കൊടുക്കുന്നില്ല. ശരി, നമ്മൾ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ കാര്യവും കഷ്ടമാണ്. കാര്യം എന്നാ, ആ ഗുരു പറഞ്ഞു തരാതെ ഇങ്ങനൊരു ഐ ഉണ്ട്, ഏത് എല്ലാവരിലും ഒരേപോലെ വിളങ്ങുന്ന ഒരു ക്യാപിറ്റൽ ഐ നമ്മുടെ ഉള്ളിലുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അതാണ് എന്നത് നമുക്ക് പോലും, അതായത് ഏറ്റവും ഉയർന്ന തലത്തിൽ ചിന്തിക്കുന്നു എന്ന് പറയുന്ന മനുഷ്യന് പോലും മനസ്സിലാകുന്നില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, എന്താ, വൃത്തിയായി സ്ഫുടമായി ഇത് അവർക്കൊന്നും മനസ്സിലാകുന്നില്ല എങ്കിലും എന്താണ് ആ എല്ലാവരിലും വിളങ്ങുന്നുണ്ട് എന്ന്. ഓക്കെ, എനിക്ക് ഈ സ്മോൾ ഐ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പറ്റുന്നില്ലേ നമുക്ക് ഓരോരുത്തർക്കും? ഉള്ളത് കൊണ്ട് തന്നെ ആ ബിഗ് ഐ, ക്യാപിറ്റൽ ഐ ഉണ്ട് എന്നുള്ള നിഗമനത്തിൽ എത്താൻ പറ്റും. സി, എനിക്ക് സ്മോൾ ഐ ഉണ്ട്. സ്മോൾ ഏതാ, എന്താ, എൻ്റെ ഈഗോ എന്നുള്ളത് ഉള്ളത് കൊണ്ട് തന്നെ എനിക്കറിയാം എന്താണ് ഈ ഈഗോയെ പ്രചോദിപ്പിക്കുന്ന, ഈ ഈഗോയെ ഇലൂമിൻ ചെയ്യുന്ന ആ ക്യാപിറ്റലെ, ആ ബോധം ഉണ്ട്. നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. എനിക്ക് ഈഗോ ഉണ്ട്. ഏത് ഈഗോ? ആ സുധീർ ചൈതന്യ എന്ന് പറയുന്ന ആ സ്മോൾ ഐ ഉണ്ട് എന്നുള്ളത് തന്നെ ക്യാപിറ്റൽ ഐയുടെ ഹിൻഡിങ് ആണ്. കാര്യം അതില്ലാതെ ഈ സ്മോൾ ഐ പറ്റില്ല. ഈ ബോധം, ആ മെയിൻ ബോധമില്ലാതെ എനിക്ക് ചെറിയ ഇൻഡിവിജ്വൽ ഈഗോ ഉണ്ടാകില്ല. അതേപോലെ ബാക്കിയുള്ള ജീവജാലങ്ങളിലും എന്താണ് ആ സ്മോൾ ഐ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിലും ഇതേ ബോധമുണ്ട് എന്ന് മനസ്സിലാക്കണം. ഈ ഫോണിൽ ഐ ഉണ്ടോ? ഈ ക്യാപിറ്റൽ ഐ ഉണ്ടോ? ഇല്ല, ക്യാപിറ്റൽ ഐ ഇല്ല, ക്യാപിറ്റൽ ഐ ഉണ്ട് എന്നാ. അതിനാ ഇതിൻ്റെ അകത്ത് സ്മോൾ ഐ ചിലപ്പോൾ കാണണം എന്നില്ല. പക്ഷേ സ്മോളേ ഇല്ല എങ്കിലും ബോധമുണ്ടാവണം. പക്ഷെ ബോധമായിട്ട് ആ അത് പ്രകടിപ്പിക്കുന്നില്ല. കാര്യം എന്നാ? കാര്യം ആ ഇതിന് അത് പ്രകടിപ്പിക്കാനുള്ള മനസ്സില്ല എന്നുള്ളത് കൊണ്ടാണ്. മനസ്സിലാവുന്നുണ്ട്? ഇത്തിരി സട്ടിലാണ്, നമ്മളൊന്ന് ആലോചിച്ചാൽ കിട്ടും. സി, എനിക്ക് സ്മോളേ ഉണ്ട്, ഇൻഡിവിജ്വൽ ഈഗോ ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലാവും. എന്ത് മനസ്സിലാവും? ഒരു ക്യാപിറ്റൽ ഐയും ഉണ്ടാകണം, ആ ബോധവും ഉണ്ടാകണം. കാര്യം ആ ബോധമില്ലാതെ എൻ്റെ ഈ ഇൻഡിവിജ്വലായി വർക്കാകില്ല, ആ ബോധമില്ലാതെ. ഓക്കെ, ഇനിയോ? ഇതിൻ്റെ അകത്തുണ്ടോ? ഇതിൻ്റെ അകത്തും ഉണ്ട്. എങ്ങനെയാന്ന് ഞാൻ പറയാം. കാര്യം ഇവിടെ സ്മോൾ ഐ ഇല്ല എങ്കിലും ക്യാപിറ്റൽ ഐ ഉണ്ടാകും. കാര്യം
നമ്മളും ചില സമയത്ത് ഉറങ്ങുന്ന സമയത്ത് നമുക്ക് സ്മോളായി പോലും ഇല്ല, എങ്കിലും അവിടെ എന്താണ്, അവിടെ ക്യാപിറ്റലായി അവിടെ ഉണ്ട്, ജാഗ്ര സ്വപ്ന സുഷുപ്തിഷു സ്ഫുടതര. അതേപോലെ ഇവിടെ ഇവിടെ ചിത്തായിട്ടായിരിക്കില്ല നമ്മൾ അറിയുക, സത്തായിട്ടായിരിക്കും. ഇതിനൊരു എക്സിസ്റ്റൻസ് ഉണ്ട് എങ്കിൽ, ഈ ഒരു വസ്തുവിനൊരു എക്സിസ്റ്റൻസ് ഉണ്ട് എങ്കിൽ എന്താണ്, സത്ത് ചിത്ത് ആനന്ദ സ്വരൂപമായിട്ടുള്ള ആ ബ്രഹ്മം ഇതിലും പ്രകടിക്കുന്നുണ്ട്. കാര്യനാ, ഇത് എക്സിസ്റ്റൻസ് എക്സിസ്റ്റൻ്റ് ആണ്. ഈ ഒരു ഫോൺ ഇവിടെ ഉണ്ട്, ഈ ഫോണിനൊരു ഉണ്മയുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്താ, ആ സത്തിൻ്റെ ഭാവമുണ്ട്. ചിത്തായിട്ട് കാണുന്നില്ല. കാര്യം എന്നാ, ആ ചിത്തിനെ റിഫ്ലക്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് ഈ ഫോണിനില്ല. അതാണ് അതിൻ്റെ പ്രശ്നം. അതാണ് എല്ലാത്തിലും, ഈ കാണുന്നതിലെല്ലാത്തിലും എന്താണ്, ആ ഇതുണ്ട്. എന്തുണ്ട്? ആ ബോധമുണ്ട്. നമ്മളിൽ മനസ്സുള്ളത് കൊണ്ട് എന്താണ്, ആ മനസ്സിൽ ചിത്ത് നല്ല രീതിയിൽ പ്രകടീകരിക്കും. ഇപ്പൊ സൂര്യന്റെ പ്രകാശം, അതൊരു ചെളിക്കുണ്ടില് അത്ര നല്ല റിഫ്ലക്ഷൻ കൊടുക്കത്തില്ല. നേരെ മറിച്ച് ഒരു കണ്ണാടിയിലാണെങ്കിലോ നല്ല റിഫ്ലക്ഷൻ കൊടുക്കും. അതിൻ്റെ അർത്ഥം സൂര്യന്റെ പ്രകാശം ചെളിക്കുണ്ടിലോ കല്ലിലോ പതിഞ്ഞിട്ടില്ല എന്നാണോ? അല്ല. കല്ലിൽ പതിഞ്ഞിട്ടുണ്ടോ സൂര്യന്റെ പ്രകാശം? തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ ഒരു കണ്ണാടി റിഫ്ലക്ട് ചെയ്യുന്നത് പോലെ സൂര്യന്റെ പ്രകാശത്തിനെ ആ കല്ലിന് റിഫ്ലക്ട് ചെയ്യാൻ പറ്റില്ല. ഇതാണ് താല്പര്യം. അപ്പം ഇതേപോലെ എല്ലാത്തിലും ഏത് ചൈതന്യമാണോ ഉള്ളത്, ആ ചൈതന്യം ബ്രഹ്മം. ഓക്കെ, ബ്രഹ്മത്തിൻ്റെ വാചികാർത്ഥം നമ്മൾ കണ്ടു അല്ലേ, എന്താണ്, ബിഗ് എന്നുള്ളതാണ്. ആത്മന്റെ വാചികാർത്ഥം എന്താണ്, ആ ഇൻഡിവിജ്വൽ, അവനവൻ, അഹം എന്നാണ് എന്ന് മനസ്സിലാക്കണം. ഓക്കെ, ഈ ആത്മാവ് ബ്രഹ്മമാണ് എന്നാണ് നമ്മൾ സൂചിപ്പിക്കാൻ പോവുക. ഈ ആത്മാവ് ബ്രഹ്മമാണ് എന്ന് സൂചിപ്പിക്കാൻ എന്തെങ്കിലും ഉദാഹരണം ഉണ്ടോ? ഗംഭീരമായിട്ടുള്ള ഉദാഹരണം എന്താണ്, ഘടാകാശത്തിൻ്റെയും മഹാകാശത്തിൻ്റെയാണ്. എന്താ ഘടാകാശവും മഹാകാശവും? ഘടാകാശം എന്ന് പറഞ്ഞാൽ ഒരു പോട്ട് സ്പേസ്, പോട്ട് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കലത്തിൻ്റെ അകത്തെ ആകാശം, സ്പേസ്. മഹാകാശം എന്ന് പറഞ്ഞാൽ എന്താ, ലോകത്തിലെ മുഴുവനുള്ള സ്പേസ്. ഓക്കെ, ഈ സ്പേസും ഈ ലോകത്തിൻ്റെ മുഴുവൻ്റെ ഉള്ള സ്പേസും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? നമ്മളിപ്പോൾ പറയും ഉണ്ട് എന്ന്. കാര്യം എന്നാ, ഈ ഒരു ചെറിയ കുടം കൊണ്ട് അല്ലെങ്കിൽ ഒരു ചെറിയ ഗ്ലാസ് കൊണ്ട് മറ്റേ വലിയ സ്പേസിനെ ലിമിറ്റ് ചെയ്യുന്നത് കണക്ക് നമുക്ക് തോന്നും. പക്ഷെ ആക്ച്വലി ഈ ചെറിയ ഗ്ലാസ് ആ സ്പേസിൽ തന്നെയാണ് ഇരിക്കുക. അതേപോലെ ആ നമ്മുടെ ഈ ശരീരമനോബുദ്ധി കൊണ്ട് ആത്മാവിനെ ലിമിറ്റ് ചെയ്യുന്ന കണക്ക് നമ്മൾ തോന്നും. ആക്ച്വലി സ്പീക്കിംഗ് ആത്മാവ് മാത്രമേ ഉള്ളൂ, ഈ ശരീരമനോബുദ്ധികൾ എന്താണ്, നശ്വരമാണ്. ഇതാണ് നമ്മൾ കാണുക, കണ്ടുകൊണ്ടിരിക്കുക. ഓക്കെ, ആദ്യ വരി ബ്രഹ്മത്തിനെ പറ്റി പറയുകയാണ്. ആ സത്യത്തിൽ ആത്മാബ്രഹ്മ വ്യത്യാസമില്ല, ഏകമേവ അദ്വിതീയം ബ്രഹ്മ എന്നുള്ളത് തന്നെ മനസ്സിലാകണമെന്നാണ്. ഓക്കെ, ഇനിയോ ഈ ആത്മാവ് എന്താണ് നോക്കാം. ഇനി ബ്രഹ്മം എന്താണെന്ന് കണ്ടു. എന്താണ് ബ്രഹ്മം? എല്ലാ ജീവജാലങ്ങളിലും, അത് ആ തിര്യങ്ങായിക്കോട്ടെ, നരം ആയിക്കോട്ടെ, ആ ദേവതയായിക്കോട്ടെ, പിന്നെന്താണ് ഈ പറയുന്ന ചെടികളായിക്കോട്ടെ, എല്ലാത്തിലും അഹം, ആ ബോധരൂപത്തിലുള്ളതാണ് എന്ത്? ബ്രഹ്മം. അതാണ് ബ്രഹ്മം. ഓക്കെ, ഇനിയോ എന്താണ് ആത്മാവ്? യത് ഭാസ, ആത്മാവ് ആ യത് ഭാസ ഹൃദയാക്ഷദേഹ വിഷയ ഭാന്തി സ്വതോ അചേതന. ഇത് ചേതന എന്നല്ല, അചേതന എന്നാണ്. ഓക്കെ, ഭാന്തി സ്വതോ അചേതന എന്താണ്? യത് ഭാസ, ഏതൊന്നിൻ്റെ പ്രകാശത്താലാണോ, ഏതൊന്നിൻ്റെ ചൈതന്യത്താലാണോ, എന്താ നാല് കാര്യങ്ങൾ, ഹൃദയ അക്ഷ ദേഹ വിഷയ, ആ ഈ കാര്യങ്ങളൊക്കെ എന്താണ് സ്വതവേ ആ അചേതനമായിട്ടുള്ള, ഇനേർട്ടായിട്ടുള്ള, ചേതനയില്ലാത്ത ഈ നാല് കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഹൃദയമായിക്കോട്ടെ, അക്ഷമായിക്കോട്ടെ, ദേഹമായിക്കോട്ടെ, വിഷയമായിക്കോട്ടെ. ഇതിന് ആ ഇതിന് എന്താണ് സത്യത്തിൽ ആ ഇൻഹറൻ്റ്ലി ഇൻസെൻഷ്യൻ്റ് ആണത്. സത്യത്തിൽ അതിന് സെൻഷ്യൻസ് ഇല്ലാത്തതാണ്. പക്ഷേ ആ ഏതിൻ്റെ സഹായത്താൽ, ഏതിൻ്റെ പ്രകാശത്താലാണോ ആ ഇത് ചേതനയില്ലാത്ത ഈ കാര്യങ്ങൾ ആ ഇവിടെ പ്രവർത്തിക്കുന്നത്. ഒന്നാമത്തെ എന്താ? ഹൃദയം. ഹൃദയം എന്ന് പറഞ്ഞാൽ മനസ്സ് എന്നാണ്. അതെങ്ങനെ ശരിയാകുന്നത്? ഹൃദയം എന്ന് പറഞ്ഞാൽ ഹൃദയമല്ലേ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നത്? അല്ല, ഇവിടെ മനസ്സാ. കാര്യം എന്നാ? കാര്യം ആ ഹൃദയം എന്ന് പറഞ്ഞാൽ ഹൃദ് പ്ലസ് അയം എന്നാണ്. ഹൃദയം എന്ന് പറഞ്ഞാൽ ഹരതി, കക്കുക. ഹരതി എന്ന് പറഞ്ഞാൽ കക്കുക, സ്റ്റീൽ എടുക്കുക എന്നെല്ലാമാണ്. ആ മനസ്സാണ് ഇന്ദ്രിയങ്ങളിലൂടെ പുറത്തുള്ള എല്ലാ വിഷയങ്ങളെയും കട്ടെടുക്കുന്നത്. നമ്മൾ ചിലപ്പോൾ പറയാറില്ലേ, ഞാൻ എൻ്റെ ഹൃദയം നൽകി
എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇങ്ങനത്തെ ഹൃദയം നൽകി എന്നല്ല. പിന്നെന്താണ്, ആ ഞാൻ എൻ്റെ മനസ്സ് നൽകി എന്നെല്ലാം പറഞ്ഞ് എൻ്റെ സ്നേഹം നൽകി എന്നെല്ലാം പറയും. ഓക്കെ, അപ്പൊ ഇവിടെ ഹൃദയം എന്താണ്? മനസ്സാണ്. മനസ്സ് ഇനേർട്ടാണോ? തീർച്ചയായിട്ടും എൻ്റെ മനസ്സ് ഇനേർട്ടാണ്. ആ മനസ്സിനെ വർക്ക് ചെയ്യിക്കുന്ന എന്താണ്? ആ ഈ ആത്മതത്വമാണ്, ഈ ബോധമാണ് എൻ്റെ മനസ്സിനെ വർക്ക് ചെയ്യിക്കുന്നത്. പിന്നെയോ അക്ഷം. അക്ഷം എന്താണ്? കണ്ണ്. കണ്ണെന്ന് പറഞ്ഞാൽ എന്താ? കണ്ണ്, കണ്ണ് മാത്രമല്ല, പിന്നെന്താ ബാക്കിയുള്ള അഞ്ച് ഇന്ദ്രിയങ്ങളെയും സൂചിപ്പിക്കുന്നതാണ്. കണ്ണ്, ചെവി, മൂക്ക്, തൊക്ക്, നാക്ക്, ഈ അഞ്ചിന്ദ്രിയങ്ങളും എന്താണ്? ആ അതും ഇനേർട്ടാണ്. ഈ ഇനേർട്ടായിട്ടുള്ള അഞ്ചിന്ദ്രിയങ്ങളും അല്ലെങ്കിൽ ഇനേർട്ടായിട്ടുള്ള മനസ്സും പിന്നെയോ ഈ ഇന്ദ്രിയങ്ങളിരിക്കുന്ന ദേഹവും പിന്നെയോ ഏറ്റവും ഗ്രോസ് ആയിട്ടുള്ള വിഷയവും, വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിൻ്റെ വിഷയമാണ് രൂപം, ആ എന്താ ഇതിൻ്റെ മൂക്കിൻ്റെ വിഷയമാണ് ഗന്ധം, അതെല്ലാം ഇനേർട്ടാണ്. അതിനൊന്നും സ്വന്തമായിട്ട് ജീവനില്ല, സെൻഷൻസി ഇല്ലാത്തതാണ്. ആ ഇതിനെ എല്ലാം സെൻഷൻസി കൊടുക്കുന്ന എന്താണ്? ആ ചൈതന്യം കൊടുക്കുന്ന ആ ചൈതന്യം. ആ ഇതെല്ലാം സ്വതവേ അത് അചേതനയാണ്. ആ ഇവയെ ഇതെല്ലാം പ്രകാശിപ്പിക്കുന്ന ആ ആത്മാവ്, അതിനെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകില്ല. നമുക്ക് ഈ ആത്മാവിനെ പെട്ടെന്ന് മനസ്സിലാകില്ല. കാര്യം എന്നാ? ആ നമ്മുടെ ബുദ്ധിയില്ലായ്മയാണ്. അപ്പൊ ഞാൻ ചോദിക്കുക, ഇവിടെ എന്തൊക്കെയുണ്ട്, എൻ്റെ അടുക്ക് ഇവിടെ എന്തൊക്കെയുണ്ട് എന്ന് ചോദിച്ചാൽ, അല്ലെ നിങ്ങളുടെ റൂമിൽ എന്തൊക്കെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ പറയും? ഓ ഞാൻ പറയാം, എൻ്റെ റൂമിൽ ബുക്ക് ഇരിപ്പുണ്ട്, ഇവിടെ ദേ രണ്ട് ലൈറ്റ് ഇരിപ്പുണ്ട്, ഒരു ക്യാമറ ഇരിപ്പുണ്ട്, കമ്പ്യൂട്ടർ ഇരിപ്പുണ്ട്, കീബോർഡ് ഇരിപ്പുണ്ട്, മൗസ് ഇരിപ്പുണ്ട്, പേന ഇരിപ്പുണ്ട്, ആ കസേര ഇരിപ്പുണ്ട് എന്നെല്ലാം പറയുന്നതല്ലാതെ നമ്മൾ ആരെങ്കിലും ആദ്യം തന്നെ ഇവിടെ എന്തുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ആദ്യം തന്നെ സ്പേസ് ഉണ്ട് എന്ന് നമ്മൾ പറയുമോ? നമ്മൾ പറയില്ല. കാര്യം എന്നാ? സ്പേസ് ഉണ്ട്, അത് എവിഡൻ്റ് ആണ് എങ്കിലും നമ്മുടെ ശ്രദ്ധ ഒരിക്കലും ആ സ്പേസിലേക്ക് പോവില്ല. നേരെ മറിച്ച് നമ്മുടെ ശ്രദ്ധ ഈ ലോകത്തിലേക്ക് പോകും, ഇത് കണക്കത്തെ കാര്യങ്ങളിലേക്ക് പോകും. അതേപോലെ ഈ ആത്മാവ് ഇവിടെ എപ്പോഴും ഉണ്ട്. എങ്ങനുണ്ട്? ആ സ്ഫുടാഗൃഹ്യത ഓക്കെ, അങ്ങനെ എപ്പോഴും പ്രകാശിച്ചുകൊണ്ട് നിന്നാലും, ആ എപ്പോഴും പ്രകാശിച്ചുകൊണ്ടിരുന്നാലും നമ്മുടെ ശ്രദ്ധ ഇതിലേക്ക് പോവില്ല, ആത്മാവിലേക്ക് പോവില്ല. എങ്ങനെയാണോ നമ്മുടെ ശ്രദ്ധ ആ സ്പേസിലേക്ക് പോകാതെ ഇവിടുള്ള ചെറിയ ചെറിയ ഓരോ വസ്തുക്കളിലേക്ക് മാത്രം പോകുന്നത്, അതേപോലെ നമ്മുടെ ശ്രദ്ധ എന്തിലേക്കാണ് പോകുന്നത്? ആത്മാവിൽ പോകാതെ മനസ്സിലേക്കോ, ആ അല്ലെങ്കിൽ അക്ഷത്തിലേക്കോ, അക്ഷത്തിൻ്റെ വിഷയങ്ങളിലേക്കോ, ഈ ദേഹത്തിലേക്കോ പോയിക്കൊണ്ടിരിക്കും. പക്ഷേ ഇപ്പൊ ഞാൻ ഗുരുവിനെ കാണാൻ പോവല്ലേ, ഏതൊരാൾക്കാണോ ആ എല്ലാ ജീവജാലങ്ങളിലുള്ള ആ ചൈതന്യവും, ആ പിന്നെയോ ഈ ഇന്ദ്രിയ വിഷയങ്ങളെ അല്ലെങ്കിൽ ഈ ഇന്ദ്രിയത്തിനെയും മനസ്സിനെയും ആ ഇന്ദ്രിയ വിഷയങ്ങളെയും ദേഹത്തിനെയും പ്രോജ്വലിപ്പിക്കുന്ന ആ ചൈതന്യവും ഇതെല്ലാം ഒന്നാണെന്ന് മനസ്സിലാകുന്ന ആൾക്കാർ, അദ്ദേഹത്തിന് അങ്ങനെ മനസ്സിലാകുന്നതാണ്. ഏത് ചൈതന്യമാണോ, അതായത് പറഞ്ഞു വന്നാൽ ഏത് ചൈതന്യമാണോ തിര്യങ് നര ദേവത ഇവയിൽ വിളങ്ങുന്നത്, ഏത് ചൈതന്യമാണോ ഇൻഡിവിജ്വലിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് ഹൃദയം അക്ഷം ദേഹ വിഷയങ്ങളെ തിളക്കുന്നത് അല്ലെ തിളക്കിക്കുന്നത്, ഓക്കെ ആ ഇവിടെയാണ്, ഇവിടം വരെയാണ് നമ്മൾ കണ്ടത്. ആ ഇത് ഇത് ബ്രഹ്മമാണ് എന്ന് മനസ്സിലാവും. ഇത് രണ്ടും, ഒന്നുകിൽ ബ്രഹ്മമാണ് ഇല്ലെങ്കിൽ ആത്മാവാണ്. ഒരു ഗംഭീരമായിട്ടുള്ളൊരു ശ്ലോകമുണ്ട്. ഈ ശ്ലോകം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും ഇതുമായിട്ട്. ദൃദൃശ്യ വിവേകം എന്ന് പറയുന്നൊരു കൃതിയിലെ ശ്ലോകമാണ്. എന്താണ്? അസ്ഥിഭാതി പ്രിയം രൂപം നാമചേത് ഇതി അംശപഞ്ചകം ആദ്യത്രയം ബ്രഹ്മരൂപം ജഗത് രൂപം തഥോദ്വയം. എന്താ പറഞ്ഞ പെട്ടെന്ന് പറയാം. അസ്ഥി ഭാതി പ്രിയം. അസ്ഥി എന്ന് പറഞ്ഞാൽ എന്താണ്? ഉമ്മ. ഭാതി എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് ആ എന്നാ അറിയാനുള്ള, അറിയപ്പെടുന്ന സംഭവം. എന്താണ് കോഗ്നിസബിലിറ്റി, അങ്ങനെ കണ്ടോണം എന്ന് പറയാം. ഓക്കെ, ഒന്ന് അസ്ഥി, ആ ഉണ്മ എക്സിസ്റ്റൻസ്. രണ്ട് ചിത്താണ്. ഭാതി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയപ്പെടാൻ പറ്റുന്ന കാര്യം. മൂന്ന് പ്രിയം. പ്രിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ആനന്ദത്തിനെ നൽകുന്നത്, പ്രിയത്തിനെ നൽകുന്നത്. അസ്ഥി ഭാതി പ്രിയം ഇത് മൂന്നും, ആ അസ്ഥി ഭാതി പ്രിയം രൂപം നാമം, രൂപം നാമം നാല് അഞ്ചാമത്തെ. ഇതിൽ അഞ്ച്, ഒരു വസ്തുവിന് ഈ അഞ്ച് ഘടകങ്ങൾ കാണും. അസ്ഥിയുണ്ട്, ഭാതിയുണ്ട്, പ്രിയമുണ്ട്, പിന്നെയോ രൂപമുണ്ട്, നാമമുണ്ട്. ഇതിലെ ആദ്യത്തെ മൂന്നെണ്ണം ബ്രഹ്മത്തിൻ്റെ ക്വാളിറ്റീസാണ്. ക്വാളിറ്റി എന്ന് പറയാൻ പറ്റത്തില്ല. ആദ്യത്തെ മൂന്നെണ്ണം എന്താണ്? ബ്രഹ്മത്തിൽ നിന്ന് കിട്ടുന്നതാണ്, ബ്രഹ്മത്തിൻ്റെ കഴിവാണ്. എന്താ? സത്, ചിത്ത്, ആനന്ദം. അതാണ് ഈ അസ്ഥി ഭാതി പ്രിയം. അത് ബ്രഹ്മത്തിൽ നിന്നും. പിന്നെയോ രൂപവും നാമവും, പേരും
രൂപവും അതെന്താണ്? ഈ ജഗത്തിൻ്റെതാണ് എന്നാണ്. എല്ലാ വസ്തുക്കൾക്കും ഈ അഞ്ച് ഘടകങ്ങളുണ്ട്. ഓക്കെ, ഇത് ഇതുകൊണ്ടാണ് പറയാ, സ്വതേ അചേതനമായിട്ടുള്ള മനസ്സ്, സ്വതേ അചേതനമായിട്ടുള്ള ഹൃദയം, അക്ഷം, ദേഹം, വിഷയം, ഇത് തിളങ്ങും. തിളങ്ങും എന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മം കൊടുക്കും, ഭാതി നടക്കുന്നുണ്ട്, അതേപോലെ അസ്ഥിയുണ്ട് അവിടെ, അതേപോലെ ഇത് പ്രിയവും നൽകുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത് എന്താണ്, ഇൻഡിവിജ്വലിനെ പറ്റിയാണ് പറയുന്നതെന്നും ആദ്യത്തെ ലൈൻ എന്താണ്, ബ്രഹ്മത്തിനെ പറ്റി പറയുകയാണ്. ഇതിനെ ആര് ചെയ്യാണ്, ഇതിനെ ആ ഗുരുവായിട്ട്, ഞാൻ ഗുരുവായിട്ട് കാണാൻ പോകുന്ന ആള് മൂന്നാമത്തെ ലോകത്തിൽ പറയും, മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയും എന്താണ്, സദാഭാവയൻ. സദാഭാവയൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ധ്യാനിച്ചുകൊണ്ടേയിരിക്കും, ഒരിക്കൽ പോലും ശ്രദ്ധ മാറാതെ എപ്പോഴും ധ്യാനിച്ചുകൊണ്ടിരിക്കും. ഞാൻ ബ്രഹ്മമാണ് എന്നുള്ള ബോധ്യം എപ്പോഴും ഉണ്ടായിരിക്കും. അദ്ദേഹം എന്തിലാണ് ധ്യാനിക്കുന്നത്, എന്തിനെയാണ് ധ്യാനിക്കുന്നത്? ആ നമ്മൾ നേരത്തെ പറഞ്ഞത്, ഏത് ചൈതന്യമാണോ തിര്യങ്ങര ദേവതയിൽ വിളങ്ങുന്നത്, ഏത് ചൈതന്യമാണോ ഇൻഡിവിജ്വലിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് ആ ഹൃദയ അക്ഷദേഹ വിഷയങ്ങളെ തിളക്കുന്നത്, അത് ഞാൻ തന്നെയാണ് എന്നുള്ളതിനെ അദ്ദേഹം സദാഭാവയൻ, താംഭാസ്യെ പിഹിതാർക്കമണ്ഡല നിഭാം സ്ഫൂർത്തി സദാഭാവയൻ, അദ്ദേഹം എപ്പോഴും ധ്യാനിച്ചുകൊണ്ടിരിക്കും. ഞാൻ ആ ചൈതന്യമാണ്, ഞാൻ ലിമിറ്റഡ് അല്ല എന്ന് അദ്ദേഹം എപ്പോഴും ധ്യാനിച്ചുകൊണ്ടിരിക്കും. ആ സ്ഫൂർത്തി, ആ തിളക്കം, അതെങ്ങനെയാണ്? ഇത് ഗംഭീരമായിട്ട് ശങ്കരാചാര്യസ്വാമികൾ പറയും. എങ്ങനെയാണ് പറയും? താംഭാസ്യൈ പിഹിതാർക്കമണ്ഡല നിഭാം. എന്താണ് ആ സ്ഫൂർത്തി? എങ്ങനെയാണ്? അത് അർക്കമണ്ഡലം പോലെയാണ്, സൂര്യൻ്റെ മണ്ഡലം പോലെയാണ്. പക്ഷേ പിഹിതം, മറക്കപ്പെട്ട, മേഘത്താൽ മറക്കപ്പെട്ടതാണ്. ഒരു ഉദാഹരണം സാധാരണ നമ്മുടെ ആചാര്യന്മാരെടുക്കും. ഓക്കെ, എന്താ അത്? ആ ഒരു അജ്ഞാനി പറയും, അല്ലെങ്കിൽ നമ്മളെല്ലാവരും പറയാറില്ലേ, നമ്മളെല്ലാം മണ്ടന്മാരാണ് ഈ കാര്യത്തിലെ. നമ്മൾ പറയും എന്താ, ആ ഒന്ന് മൂടിക്കെട്ടി നിൽക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? നമ്മൾ പറയും, ആ ഇന്ന് സൂര്യൻ ഇത്തിരി മങ്ങലാണ്, സൂര്യനെ മേഘം മറച്ചു എന്ന് നമ്മൾ പറയും. ഇല്ലേ? പറയൂ, പറയും. ആ സത്യമാണോ? സത്യമാണ് നമ്മൾ പറയും, നമുക്ക് അതാണ് അനുഭവം. എന്താണ്? സൂര്യനെ മേഘം മറയ്ക്കുക എന്നുള്ളത് നമ്മുടെ അനുഭവം ആണ്. പക്ഷെ ഒന്ന് ആലോചിക്കുക, എനിക്ക് വേണ്ടത് ഇങ്ങനെ സൂര്യനെ മറയ്ക്കുക അല്ലേ, ഇതിങ്ങനെ. അങ്ങനെ കൊച്ചു പിള്ളേരൊക്കെ ചെയ്യുന്ന കണ്ടിട്ടില്ലേ, ആ ചന്ദ്രനെ വയ്ക്കുമ്പോൾ ചന്ദ്രനെ മറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ചന്ദ്രനെ കാണത്തില്ല. ഇതേ കണക്കാണ് നമ്മൾ ഈ ആത്മാവിനെ മറഞ്ഞിരിക്കുക എന്നാ. ആത്മാവിനെ നാം അറിയുന്നില്ല എന്ന് പറയുമ്പോൾ പോലും ആ അറിവില്ലായ്മയെ പോലും ആ പ്രോജ്വലിപ്പിക്കുന്ന ആരാണ്? ആത്മാവാണ് എന്ന് മനസ്സിലാക്കണം. എന്താ എന്താ പറഞ്ഞ പറഞ്ഞ ഒന്നുകൂടെ പറഞ്ഞ ഒന്നുകൂടെ പറഞ്ഞ് സി ഞാൻ പറയാണ്, എനിക്ക് ആത്മാവിനെ അറിയുന്നില്ല എന്ന് ഞാൻ പറയുമ്പോൾ ഈ അറിയുന്നില്ല എന്നതിനെ പ്രോജ്വലിപ്പിക്കുന്നത് പോലും ആ ബോധമാണ്. എങ്ങനെ തമാശ? എന്താന്ന് വെച്ചാൽ, സി സൂര്യനെ മേഘം മറച്ചു, ഇത് സൂര്യൻ മേഘം ഇങ്ങനെ മറച്ചു എങ്കിൽ സത്യത്തിൽ ആ മേഘത്തിനെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? അതേ സൂര്യൻ്റെ പ്രകാശത്താലാണ് നമ്മൾ ആ മേഘത്തിനെ കാണുന്നത്. ഇല്ലേ? സൂര്യൻ്റെ പ്രകാശം ഇല്ലെങ്കിൽ സൂര്യനെ മറയ്ക്കുന്ന ആ മേഘത്തിനെ നമുക്ക് കാണാൻ പറ്റില്ല. രാത്രിയിൽ നമുക്ക് കാണാൻ പറ്റുമോ സൂര്യനെ മറയ്ക്കുന്ന മേഘത്തിനെ? ഇല്ല. ഓക്കെ, സൂര്യനെ നമ്മൾ മേഘം മറച്ചു എന്ന് പറയുന്നത് സൂര്യൻ്റെ തന്നെ പ്രകാശത്തിലാണ്. അതേപോലെ ആത്മാവിനെ ഞാൻ അറിയുന്നില്ല എന്ന് നമ്മളെ പോലുള്ള ഇഗ്നോറൻ്റ് ആയിട്ടുള്ള മണ്ടന്മാർ പറയുന്നത് സത്യം പറഞ്ഞാൽ ആത്മാവിൻ്റെ പ്രകാശത്തിലാണ്. സദാഭാവേൻ ഈ ഐക്യവത എപ്പോഴും ധ്യാനിക്കുന്നു. എങ്ങനെ? ഇങ്ങനെയുള്ള യോഗി, ഇങ്ങനെയുള്ള എന്താ ഇതിൻ്റെ അർത്ഥം എന്താണ്? എല്ലാ ജീവികളിലും ഉള്ള ചൈതന്യം, എല്ലാ ജീവികളിലുള്ള ചൈതന്യം ബ്രഹ്മം എന്ന് പറഞ്ഞു. ആ ഹൃദയ അക്ഷദേഹ വിഷയങ്ങളെ തെളിയിക്കുന്ന ചൈതന്യം. ഓക്കെ, ഏത് ചൈതന്യമാണോ സൂര്യമണ്ഡലത്തെ മേഘങ്ങൾ മറയ്ക്കപ്പെടുന്നു എന്നതുപോലെ എപ്പോഴും ഉണ്ടായിട്ടും അജ്ഞാനികളായ നമ്മൾക്ക് അറിയാൻ പറ്റാത്തത് എപ്പോഴും ഉണ്ട്. പക്ഷെ നമ്മൾ പറയുകയാണെന്താ, എനിക്കിത് അറിയത്തില്ല എന്ന് പറയുകയാണ്. സൂര്യമണ്ഡലത്തിനെ എങ്ങനെയാണോ മേഘങ്ങൾ മറച്ചിട്ട് നമ്മൾ പറയുകയാണ് സൂര്യൻ മറഞ്ഞുപോയി എന്ന് പറയുന്നത് പോലെ, ആ എപ്പോഴും ഉണ്ടായിട്ടും അതിൻ്റെ പ്രകാശത്തിലാണ് നമ്മുടെ അജ്ഞാനം പോലും പ്രകാശിക്കുന്നത്. അങ്ങനെയുള്ള ആ അറിയുന്നതിലൂടെ ഈ മനസ്സ് തന്നെ ഇല്ലാതെയായി പോകുന്നത്. സി അതാണ് പറയുക, എന്താ നിർവൃത മാനസഹ. നിർവൃത മാനസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മനസ്സ് തന്നെ ഇല്ലാതായി പോകും, മനസ്സ് പൊട്ടിപ്പോകും. പൊട്ടിപ്പോകുന്ന വെച്ചാൽ മനസ്സ് തകരുക എന്നല്ല, പിന്നെന്താണ്, മനസ്സ് തന്നെ ഇല്ലാതെയാകും. മനസ്സ് തന്നെ ഇല്ലാതാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ആ ആത്മതത്വത്തിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ, എന്നിൽ നിന്ന് വ്യത്യാസമായിട്ട് വേറൊന്നുമില്ല. ഉദാഹരണം പറഞ്ഞാൽ ഒരിക്കൽ നമ്മൾ മരീചിക അല്ലെങ്കിൽ ആ ഒരു എൻ്റെ പേരിന ആ ഡെസേർട്ടിലുള്ള ആ മിറാഷിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറകെ നമ്മൾ ഓടാത്തതുപോലെ ഈ ആത്മതത്വത്തിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് നമ്മൾ പോവില്ല. നമ്മൾ മനസ്സിൻ്റെ ഒരു കൂട്ടിക്കുഴച്ചുകളിൽ പെടാതെ മനസ്സിൽ നിന്ന് മാറി ശാന്തമായിട്ട് നിൽക്കും, നിർവൃത മാനസനായിട്ട് നിൽക്കും. അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ മനസ്സ് നശിച്ചു കഴിഞ്ഞു, ഇനി തിരിച്ച് ആ മനസ്സ് വരില്ല. ഈ മനസ്സാണ് നമുക്ക് ഈ ലോകത്തിനെ തരുന്നത്. അദ്ദേഹത്തിന് ഇനി ഈ ലോകമില്ല. അങ്ങനെ മനസ്സ് നശിച്ച ആള്, അങ്ങനെയുള്ള ആളാരാണ്? ആ നിർവൃത മാനസ ഹി എന്ന് പറഞ്ഞാൽ അദ്ദേഹം, അതിനാൽ ബിക്കോസ് അദ്ദേഹം ഗുരുവാണ്. ഇത്രയും കാര്യങ്ങളുള്ളത് കൊണ്ട്, ഈ ഒരു ബോധ്യം ഉള്ളത് കൊണ്ട് അദ്ദേഹം എൻ്റെ ഗുരുവാണ്. സി എന്താ പറഞ്ഞേ? ഒന്നുകൂടെ പറഞ്ഞാൽ എല്ലാ ജീവികളുടെ ഉള്ളിലുള്ള ചൈതന്യം യാതിര്യങ് നരദേവതാഭിഹി അഹമിത്യന്തസ്ഫുടാഗൃഹ്യത. എല്ലാ ജീവികളിലും അഹം എന്നുള്ള ബോധ്യത്തിൽ വിളങ്ങുന്ന ചൈതന്യം, ആ ക്യാപിറ്റലായി. പിന്നെയോ, യദ്ഭാസാ ഹൃദയാക്ഷദേഹ വിഷയ ഭാന്തി സ്വതോ ചേതന. സ്വതവേ അചേതനമാണെങ്കിൽ കൂടെയും ഹൃദയത്തിനും അക്ഷത്തിനും ദേഹത്തിനും വിഷയങ്ങൾക്കും ആ സെൻഷ്യൻസി നൽകുന്ന ചൈതന്യം. പിന്നെയോ, താംഭാസേ പിഹിതാർക്കമണ്ഡല നിഭാം സ്ഫൂർത്തിം സദാഭാവയൻ. എന്താണ് ഏത് ചൈതന്യമാണോ സൂര്യമണ്ഡലത്തെ മേഘങ്ങളാൽ മറയ്ക്കപ്പെടുന്നത് പോലെ എപ്പോഴും ഉണ്ടായിട്ടും അജ്ഞാനിക്ക് അറിയാൻ പെടാൻ പറ്റാത്തത്, അതിനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ആ ചൈതന്യത്തിനെ ഞാൻ ആ ചൈതന്യമാണ് എന്ന് ധ്യാനിക്കുന്ന യോഗി. ആ യോഗി എന്താണ്? നിർവൃത മാനസനാണ്. നിർവൃത മാനസ് എന്ന് പറഞ്ഞാൽ മനസ്സ് ഇല്ലാത്ത ആളാണ്. മനസ്സില്ലാത്തതാണെന്ന് വെച്ചാൽ അദ്ദേഹം ഈ ദ്വൈത പ്രപഞ്ചത്തിനെ കാണുന്നില്ല. അദ്ദേഹത്തിന് എന്താണ്? അദ്ദേഹത്തിന് ആ ആത്മതത്വം മാത്രമേ ഉള്ളൂ. ഈ മനസ്സിൻ്റേതായിട്ടുള്ള ഒരു പ്രശ്നവുമില്ല. മനസ്സിൻ്റെ നാശം, മനോനാശം ഉണ്ടായ ആ യോഗി ഹി ഗുരുരിത്യേഷാ മനീഷാ മഹാ മമ. അങ്ങനെയുള്ള യോഗിയാണ് അദ്ദേഹം, എൻ്റെ ഗുരുവാണ് എന്നാണ് എൻ്റെ മനീഷ, എൻ്റെ ഉറപ്പ്. ഇവിടെ വേണമെങ്കിൽ ഗുരുവിനെ രണ്ടർത്ഥത്തിൽ എടുക്കാം. ഒന്ന് ഗുരു എന്ന് പറഞ്ഞാൽ ടീച്ചർ എന്നുള്ളത് എടുക്കാം. ആ രണ്ട്, ഗുരു എന്ന് പറഞ്ഞാൽ വലുത് എന്നാണ് നമ്മൾ പഠിച്ചിട്ടില്ലേ, ഗുരു ലഘു. വൃത്തം പഠിക്കുന്ന സമയത്ത് ഗുരു ലഘു, ഗുരു എന്ന് പറഞ്ഞാൽ എന്താ? വലുത് എന്നാണ്. ഇവിടെ വലുത് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രഹ്മം എന്നാണ്. വലുത് ഗുരു, ബ്രഹ്മം എന്നാണ്. അപ്പം ആചാര്യന്മാർ പറയും ഒരർത്ഥം ഇദ്ദേഹം ഗുരുവാണ് എന്ന്, അതല്ലെങ്കിലോ ഇദ്ദേഹം ബ്രഹ്മം തന്നെയാണ്. ആരാണോ ബ്രഹ്മവിത്, ബ്രഹ്മൈവ ഭവതി. ഇതാണ് എൻ്റെ കൺവിക്ഷൻ. എന്താണ്? എല്ലാ ജീവജാലങ്ങളിലും വിളങ്ങുന്ന ആ ബ്രഹ്മം, എല്ലാ ജീവജാലങ്ങളുമായിട്ട് മാക്രോകോസവുമായിട്ട് ചേർത്ത് പറയുമ്പോൾ അതിനെ ബ്രഹ്മമെന്നും, പിന്നെയോ എൻ്റെ മനസ്സിനെയും എൻ്റെ അക്ഷത്തിനെയും പിന്നെന്താണ് എൻ്റെ ഹൃദയത്തിനെയും അക്ഷത്തിനെയും ദേഹത്തിനെയും വിഷയത്തിനെയും തെളിയിക്കുന്നത് കൊണ്ട് അതിനെ ആത്മാവെന്നും, ആ ബ്രഹ്മവും ഈ ആത്മാവും ഇത് ഒന്നാണ് എന്ന് മനസ്സിലാക്കി, എങ്ങനെ അതാണ്, എങ്ങനെയാണോ ഈ പറഞ്ഞ പോലെ ഏത് ചൈതന്യമാണോ സൂര്യമണ്ഡലത്തിലെ മേഘങ്ങളാൽ മറയ്ക്കപ്പെടുന്നത് പോലെ എപ്പോഴും ഉണ്ടായിട്ടും അതറിയാൻ മേലായിരിക്കുന്ന ആ ആത്മതത്വത്തിനെ പറ്റി ആരാണോ എപ്പോഴും ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്, അദ്ദേഹം ഗുരുവാണ്. ഗുരു എന്ന് പറഞ്ഞാൽ ഇതറിയുന്ന ആള്, അദ്ദേഹം ബ്രഹ്മമാണ്, അതല്ലെങ്കിൽ അദ്ദേഹം എൻ്റെ ഗുരുവാണ്. ഇതാണ് എൻ്റെ കൺവിക്ഷൻ. പറഞ്ഞത് ഒന്നാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞ അതേ കാര്യം തന്നെ വേറൊരു ഭാഷയിൽ പറഞ്ഞു. എന്താണ്? എല്ലാവരിലും വിളങ്ങുന്നത് ആത്മതത്വമാണ്, എൻ്റെ ഉള്ളിലുള്ളത് ആത്മതത്വമാണ്, ഇതും അതും ഒന്നാണ്. ഈ ഒരു ഒരുമയാണ്, ഈ ഒരു ഐഡൻറ്റിഫിക്കേഷനാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇതിനെ എങ്ങനെ നമ്മുടെ സാധാരണ ജീവിതത്തിൽ കൊണ്ടുവരിക? നിങ്ങൾ ചിന്മയാമിഷൻ്റെ പ്രതിജ്ഞ കേട്ടിട്ടുണ്ടായിരിക്കും ഇല്ലേ? എങ്ങനെ? സ്നേഹാദരങ്ങളാൽ പരസ്പരം ബന്ധപ്പെട്ട ഒരു കുടുംബമായി നാം നിലകൊള്ളുന്നു എന്നാണ് പ്രതിജ്ഞ തുടങ്ങുക. സ്നേഹാദരങ്ങളാൽ പരസ്പരം ബന്ധപ്പെട്ട ഒരു കുടുംബമായി നാം നിലകൊള്ളുന്നു.
ആചാര്യന്മാർ നമ്മളോട് പറയുന്നത് എങ്ങനെയാണെന്നറിയോ? എങ്ങനെ പറയുന്നത്? സ്നേഹവും ആദരവും കൊണ്ട് പരസ്പരം ബന്ധപ്പെട്ട ഒരു കുടുംബമായി നാം നിലകൊള്ളണം. അല്ലെങ്കിൽ നമ്മൾ പറയാറില്ലേ വസുധൈവ കുടുംബകം എന്നെല്ലാം നമ്മൾ പറയാറില്ലേ? നമ്മൾ എന്നിട്ട് വളരെ അഭിമാനത്തോടുകൂടി പറയും. എന്ത് പറയും? ഭാരതത്തിൻ്റെ സംസ്കൃതി ലോകത്തിന് കൊടുത്ത ഏറ്റവും വലിയ മന്ത്രമാണ് വസുധൈവ കുടുംബകം. നമ്മളെല്ലാവരും ഒരു കുടുംബമാണ്. അങ്ങനെയൊക്കെ നമ്മൾ പറയും. എപ്പോഴേ നമുക്ക് ഒരു കുടുംബമാണ്, ഞാനും നിങ്ങളും ഒരു കുടുംബമാണെന്ന് എപ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ? ആദ്യം ഞാൻ ആരാണെന്ന് അറിഞ്ഞാൽ മാത്രമേ ഞാനുമായിട്ട് ചേർന്ന നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഞാൻ ആരാണെന്ന് അറിഞ്ഞാലേ എൻ്റെ കൂടെ വേറെ, ആദ്യം ഫസ്റ്റ് ഞാൻ ആരാണെന്ന് അറിയണം. ഞാൻ ആരാണെന്ന് അറിഞ്ഞാലേ നമ്മൾ ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഈ ശാസ്ത്രം എന്താ പറയുക? ഈ ശാസ്ത്രം, ഈ വണ്ണസ് ഒരു ഒറ്റ രീതിയിലേ പോസിബിൾ ആവുള്ളൂ. സ്നേഹാദരങ്ങളാൽ പരസ്പരം ബന്ധപ്പെട്ട ഒരു കുടുംബമായി ആ നിലകൊള്ളുന്നു എന്ന് നമ്മൾ പറയുന്ന കാര്യമില്ലേ, അത് ഒരൊറ്റ രീതിയിലേ പോസിബിൾ ആവുള്ളൂ. ഏത് രീതിയിലാണ്? ഞാൻ ആത്മാവാണ്, ഞാൻ ആത്മതത്വമാണ്, ഇതെല്ലാവരുടെ ഉള്ളിലും വിളങ്ങുന്ന ആ ചൈതന്യം അത് എൻ്റേത് തന്നെയാണ്, അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് എന്ന് പറയുന്ന ആ ഒരു ഹയർ സ്റ്റാൻഡ് പോയിന്റിൽ മാത്രമേ എന്ത് പറ്റുള്ളൂ? ഈ വണ്ണസ് പറ്റുള്ളൂ. സി, പലപ്പോഴും നമ്മളിതെടുത്ത് വെറുതെ എടുത്ത് അടിച്ചു കളയും, അതിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലാകാതെ. വസുദൈവ കുടുംബകം, അതെ, എപ്പോഴേ ഈ വസുദൈവ കുടുംബകത്തിൻ്റെ വിഷൻ നമുക്ക് കിട്ടുള്ളൂ? വസുദൈവ കുടുംബകത്തിൻ്റെ വിഷൻ ഈ ഒരു ഒറ്റ കാര്യത്തിലേ മനസ്സിലാവുള്ളൂ. ഈ ഒരു കാര്യം ബോധ്യമായാൽ മാത്രം, ഏത്, എൻ്റെ ഉള്ളിൽ വിളങ്ങുന്നതും എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളിലും വിളങ്ങുന്ന ചൈതന്യം ഒന്നാണ് എന്ന് മനസ്സിലാകുന്ന ആ പോയിന്റിൽ മാത്രമേ വസുദൈവ കുടുംബകം എന്നുള്ള ആ ഒരു വിഷൻ നമുക്ക് കിട്ടുള്ളൂ. ഭാരതം ലോകത്തിന് നൽകിയ വിഷ അതാണ്. നമ്മൾ സ്നേഹാദരങ്ങളാൽ പരസ്പരം ബന്ധപ്പെട്ട ഒരു കുടുംബമായി നാം നിലകൊള്ളുന്നു എന്ന് നമ്മൾ പറയണം എന്നുണ്ടെങ്കിൽ അത് ഞാൻ ആരാണെന്ന് അറിയണം. ഞാനീ സുധീർ ചൈതന്യ ആണെന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളുമായിട്ട് വ്യത്യാസമുണ്ട്. ആണോ ഇല്ലയോ? ഉണ്ട്. കാര്യം എന്നാ? ഇവിടെ സ്ത്രീകളുണ്ട്, ഇവിടെ വേറെ പുരുഷന്മാരുണ്ട്, ഇവിടെ ഗൃഹസ്ഥന്മാരുണ്ട്, ഞാൻ ബ്രഹ്മചാരിയാണ്. വ്യത്യാസമാണ് ഇതൊക്കെ. ഞാൻ കോട്ടയംകാരനാണ്, ഇവിടെ തൃശ്ശൂരുകാരുണ്ട്, തിരുവനന്തപുരംകാരുണ്ട്, കോട്ടയംകാരുണ്ട്, തൃപ്പൂണിത്തുറക്കാരുണ്ട്, വേറെ കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. മനസ്സിലായില്ലേ? ഇതൊക്കെ വ്യത്യാസമാണ്. അതുകൊണ്ടാണ് നമ്മൾ കണ്ണു തുറന്ന് നോക്കിയാൽ ഇവിടെ നാമരൂപമായിട്ടുള്ള ജഗത്തിൻ്റെ കാര്യത്തിലെടുത്ത് നോക്കിയാൽ വ്യത്യാസം മാത്രമേ ഉള്ളൂ. എപ്പോഴാണ് നമ്മളെല്ലാം ഒരു കുടുംബമാണ്, നാം ഒന്നാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ? ഒരുമിച്ച് ഇങ്ങനെ പിടിച്ച് നിങ്ങൾ കണ്ടില്ലേ, ഇപ്പം മഹാഗഡ്ബന്ധൻ എന്നെല്ലാം പറയും. ഇപ്പം ഇലക്ഷൻ്റെ സമയമാണല്ലോ, എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. എന്നിട്ടത് ഒന്നാണോ? ഇല്ല, ഇലക്ഷൻ്റെ സമയത്തായിരിക്കും. എന്നിട്ട് അതേ സമയത്ത് അവർ അപ്പുറത്തുനിന്ന് ചിലപ്പോൾ വോട്ട് മറിച്ച് കുത്തുകയും ചെയ്യും. ഒരൊറ്റ തലത്തിൽ മാത്രമേ നമുക്ക് എല്ലാവർക്കും നാം ഒന്നാണ് എന്ന് പറയാൻ പറ്റുള്ളൂ. അത് ഏത് തലമാണ്? ഈ അബ്സല്യൂട്ട് റിയാലിറ്റിയുടെ തലത്തിൽ മാത്രമാണ്. എന്താ അബ്സല്യൂട്ട് റിയാലിറ്റി? എൻ്റെ ഉള്ളിൽ വിളങ്ങുന്ന എൻ്റെ അചേതനമായിട്ടുള്ള ഈ മനസ്സിനെയും ദേഹത്തിനെയും ഇന്ദ്രിയങ്ങളെയും പ്രചോദിപ്പിക്കുന്ന ആ ആത്മാവും എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളിൽ അഹം അഹം എന്നുള്ള രീതിയിൽ സ്ഫുരിക്കുന്ന ആത്മാവും ഒന്ന് തന്നെയാണ്, ഞാനും അതും ഒന്നാണ് എന്ന് മനസ്സിലാകുന്ന തലത്തിൽ മാത്രമേ എന്ത് നമുക്ക് ഈ വണ്ണസ് പോസിബിൾ. ഈ വണ്ണസിലേക്ക് നടക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം. ഞാൻ ഉദാഹരണമായിട്ട് അല്ലെങ്കിൽ കോട്ട് ചെയ്ത ഗുരുദേവൻ്റെ ആ പ്ലഡ്ജ് ആയതുകൊണ്ടാണ്, എപ്പോഴെങ്കിലും പ്ലഡ്ജ് പഠിക്കാൻ നിങ്ങൾക്ക് അവസരം കിട്ടുകയാണെങ്കിൽ പഠിക്കണം. കാര്യം നമ്മൾ വിചാരിക്കും ഒരു സംഘടനയ്ക്ക് ഗുരുദേവൻ കൊടുത്ത ഒരു ചെറിയൊരു ഉപദേശമാണ് പ്ലഡ്ജ്. അങ്ങനെയൊന്നുമല്ല. സത്യം പറഞ്ഞാൽ എൻടയർ വേദാന്തം പൂജ്യ ഗുരുദേവൻ വളരെ ഗംഭീരമായിട്ട് അതിനകത്ത് കൊണ്ടുവരുന്നുണ്ട്. നമ്മളീ പറയുന്ന ഏറ്റവും ഹയർ സ്റ്റാൻഡ് പോയിന്റ്, സ്നേഹാദരങ്ങളാൽ പരസ്പരം ബന്ധപ്പെട്ട ഒരു കുടുംബമായി നാം നിലകൊള്ളുന്നു, അത് പറ്റിയില്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള മാർഗം, അകത്തും പുറത്തുമുള്ള എല്ലാ ആ രീതിയിൽ ഗുരുദേവൻ എൻടയർ വേദാന്തത്തിനെ ഇതിൻ്റെ അത് കൊണ്ടുവന്നിട്ടുണ്ട് പ്ലിഞ്ചിൻ്റെ അകത്ത്. ഓക്കെ, പറഞ്ഞേ ഉള്ളൂ. നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം എന്താണ്? നമ്മുടെ ഓരോരുത്തരുടെ എല്ലാവരുടെയും ലക്ഷ്യം നമ്മളൊന്നാണ് എന്ന് അറിയുക. ഒന്ന് പ്രാവശ്യം ഓംകാരം ചൊല്ലി ശാന്തി മന്ത്രം. പൂർണമദഃ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ
പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.